ഹായ് എവ്രിവൺ, ഞാൻ കൃഷ്ണൻ. വെൽക്കം ടു ക്രിഷ്യൻ ഫോ. യൂട്യൂബിൽ നിങ്ങൾ ആലോചിച്ചു പോലും നോക്കാൻ പറ്റാത്ത തരത്തിലുള്ള വീഡിയോസുകളുണ്ട്. ബാത്ത് ടബിൽ 50 ലിറ്റർ കൊക്കോ കോള ഒഴിച്ച് അതിൽ കുളിക്കുന്നത് തുടങ്ങി 1 മുതൽ 10 ലക്ഷം വരുന്നത് വരെ 9 മണിക്കൂർ നേരം ക്യാമറയുടെ മുമ്പിലിരുന്ന് എണ്ണുന്നത് തുടങ്ങി, നല്ലോണമുള്ള ചുണ്ടിനെ ഗ്ലാസ് ട്യൂബിലിട്ട് വായനെ വാഷ് ബേസിൻ ആക്കുന്നത് തുടങ്ങി, ഇങ്ങനെയുള്ള വീഡിയോസാണ് യൂട്യൂബിലുണ്ടാകുക. നിങ്ങൾ ആലോചിച്ചു പോലും നോക്കാൻ പറ്റാത്ത തരത്തിലുള്ള 5 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യൂട്യൂബ് ചാനലുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ലോകത്ത് പ്രേതങ്ങൾ, റിസർച്ചേഴ്സ് തുടങ്ങി എത്രയോ വിഷയങ്ങളുണ്ടെങ്കിലും ബെഞ്ചമിൻ അദ്ദേഹത്തിൻ്റെ ചാനലിൽ നമ്മൾ ആലോചിച്ചു പോലും നോക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ് ചെയ്യുന്നത്. ഇദ്ദേഹം എന്ത് ചെയ്യുമെന്നാൽ, ക്യാമറ ഓണാക്കി 4 മണിക്കൂർ ഒരേ സ്ഥലത്തിരുന്ന് നമ്മളെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. ഇതുവരെ ബെഞ്ചമിൻ 100-ലധികം വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു വീഡിയോയിൽ പോലും അദ്ദേഹം സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. വോയിസ് എങ്ങനെ ഉണ്ടാവുന്നു പോലും ഇതുവരെയുള്ള സബ്സ്ക്രൈബേഴ്സിന് ആർക്കും തന്നെ അറിയില്ല. ഒരു പ്രാവശ്യം ഇദ്ദേഹം ക്യാമറയുടെ മുന്നിലിരുന്നപ്പോൾ അർജൻ്റായിട്ട് 1 ബാത്റൂം വന്നതിന് ക്യാമറയുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോവണല്ലോ എന്ന് കരുതി ഇരുന്നോടത്തുനിന്ന് തന്നെ 1 ബാത്റൂം പോയി. അത്രയ്ക്ക് സിൻസിയാരിറ്റിയാണ് ഇദ്ദേഹത്തിന്. അതുമാത്രമല്ല, ലോകമൊട്ടാകെ 150,000-ലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷേ എന്തിനാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് പോലും അറിയില്ല. ഈ ചാനൽ ഒരു ഇംഗ്ലീഷ് ചാനലാണെങ്കിലും കൂടി ടൈറ്റിലൊക്കെ നോക്കുമ്പോൾ ജലപ്പിനോ ജപ്പ് ഓഫ് ദ സ്പാനിഷിനെ പോലെ ഒന്നും തന്നെ മനസ്സിലാവില്ല. പിന്നീട് ശ്രദ്ധിച്ച് എല്ലാ ടൈറ്റിലും തല കീഴായി നോക്കുമ്പോഴാണ് ഇറ്റ്സ് നോട്ട് ഓവർ, വെയ്റ്റിംഗ് പേഷ്യൻ്റ്ലി, ഇങ്ങനെയൊക്കെ ഹിൻഡ് കൊടുത്തിട്ടുള്ളത് കണ്ടത്. ഈ ചാനലിലിടുന്ന വീഡിയോസൊക്കെ നോർമലായിട്ടല്ലാതെ ഒരുമാതിരി മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഉദാഹരണത്തിന്, ഇവരെ വീഡിയോ എങ്ങനെയായിരിക്കുമെന്നാ, ഒരു ഫാമിലി വെക്കേഷന് പോയ സമയത്ത് അവരെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നുവെന്ന് അവർക്ക് പോലും അറിയാതെ വീഡിയോ എടുത്തിടലാണ്. ഈ ചാനൽ കണ്ട ഒരു ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ വീഡിയോ എടുത്ത ആൾക്ക് സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു മെൻ്റൽ ഹിൽനെസ് ഉണ്ടാകാമെന്നാണ്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ചാനലിൻ്റെ പേരാണ് മീറ്റ്. ഈ ചാനലിലിടുന്ന വീഡിയോസൊക്കെ ഒന്നിനൊന്ന് ഒരു ബന്ധവുമില്ലാത്ത വീഡിയോസാണ്. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഒരു പഴയകാലത്തെ വീട് അണഞ്ഞണഞ്ഞു കത്തുന്ന ലൈറ്റ്, തറയിൽ ചോര എന്ന് തുടങ്ങി ഒന്നിനും ഒരു ബന്ധവും ഉണ്ടാവില്ല. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കുറേ ദിവസം ഫോളോ ചെയ്ത ഒരു സബ്സ്ക്രൈബർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ചാനലിൻ്റെ ഓണർ ഒരു സീരിയൽ കില്ലർ ആയിരിക്കാമെന്നാണ്. അയാളോട് ഇത് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചപ്പോൾ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോയിൽ ഒരാളെ ഒരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള വീഡിയോയിൽ ഈ പ്ലാസ്റ്റിക്കിനകത്തുള്ള ഡെഡ് ബോഡിയെ പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതായിട്ടുമുള്ള വീഡിയോയും ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതിനെല്ലാത്തിനേക്കാളും ഹൈലൈറ്റ് ആയിട്ടുള്ള വീഡിയോ, ഒരു കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി കാട്ടിനുള്ളിൽ കുളിക്കുന്നത് ആ കുട്ടിക്ക് പോലും അറിയാതെ വീഡിയോ എടുത്ത് ആ വീഡിയോയ്ക്ക് ലോങ് പിക്ക് എന്ന് പേരും ഇട്ടു. ഇതെന്താ ഈ വീഡിയോയ്ക്ക് ലോങ് പിക്ക് എന്ന് ഒരു സംബന്ധവുമില്ലാത്ത പേരിട്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഗൂഗിളിൽ പോയി തിരഞ്ഞു നോക്കുമ്പോഴാണ് മനസ്സിലായത്, ഈ മർഡേഴ്സ്, സീരിയൽ കില്ലറൊക്കെ മരിച്ചയാളെയാണ് ലോങ് പിക്ക് എന്ന് കോഡ് വേർഡായി ഉപയോഗിക്കുക എന്നത് മനസ്സിലായി. എന്നാൽ ഈ കോളേജ് ഗേൾ ആരാണ്? ഈ വീഡിയോ എടുത്തതിന് ശേഷം അവർക്കെന്താണ് സംഭവിച്ചത്? ആ ടൈറ്റിൽ എന്തിനാണ് ഇട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോ എടുത്ത ആളോട് തന്നെ ചോദിക്കണം. ഈ ചാനലിൻ്റെ പേര് ലൂയിസ് ഈസ് മിസ്സിംഗ്. എന്നാൽ ലൂയിസ് സത്യത്തിൽ തന്നെ കാണാതായി. ലൂയിസ് എന്ന് പേരുള്ള 25 വയസ്സുള്ള പെൺകുട്ടി യൂട്യൂബിൽ വീഡിയോ ഇടാമെന്ന് കരുതി ലണ്ടനിൽ പോയി ഒറ്റയ്ക്കൊരു വീടെടുത്ത് താമസിച്ച് വീഡിയോകൾ ചെയ്തിടാൻ തുടങ്ങി.
ഇവരുടെ വീഡിയോസ് കാണുന്നവർക്ക് ലൂയിസ് എവിടെയാണ് താമസിക്കുന്നത്, ലൂയിസിൻ്റെ വീട് എവിടെയാണ്, വീട്ടിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ കഴിയുമായിരുന്നു. ഒരു ദിവസം ലൂയിസ് ലൈവ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വീടിന് പിറകിൽ ഒരു സൗണ്ട് കേട്ടതായി, അവർ ക്യാമറ എടുത്ത് പോകുന്ന സമയത്ത് വീട് തുറന്ന് കിടക്കുന്നതായും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവരുടെ വീഡിയോസ് കാണാത്തത് കൊണ്ട് ലൂയിസ് കാണാതായതായും അവരെ കാണാതായിട്ട് 3.5 വർഷത്തിലധികമായെന്നും അതിനുശേഷം അവരെ കണ്ടിട്ടില്ല എന്നുമുള്ള കാര്യം മനസ്സിലായത്. ഇപ്പോഴൊക്കെ നമ്മൾ വീട്ടിലൊരു ചൂടുവെള്ളം ഉണ്ടാക്കണമെങ്കിലും ഹൗ ടു കുക്ക് ചൂടുവെള്ളം എന്ന് യൂട്യൂബിൽ പോയി നോക്കിയിട്ടാണ് നമ്മളിൽ പലരും ചൂടുവെള്ളം തന്നെ ഉണ്ടാക്കാറ്. എന്നാൽ ഹൗ ടു ബേസിക് എന്ന ഒരു ചാനൽ ഇങ്ങനെയുള്ളവരെയൊക്കെ പറ്റിക്കാൻ വേണ്ടി ഒരു ഉദാഹരണത്തിന് ഹൗ ടു കുക്ക് ചിക്കൻ എന്ന് ടൈപ്പ് ചെയ്താൽ 50 കോഴിമുട്ട പൊട്ടിച്ച് തറയിലൊഴിച്ച് അതിൻ്റെ മുകളിൽ ഒരാൾ കിടന്ന് ഉരുണ്ട് അതിലേക്ക് കേക്കുകളൊക്കെ പൊട്ടിച്ച് വിതറി അതിനുശേഷം ചിക്കൻ എടുത്ത് അതിൻ്റെ മുകളിലിട്ട് ചവിട്ടി കൂട്ടിയിട്ടൊക്കെയാണ് ചിക്കൻ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഇവരുണ്ടാക്കുക. അതുമാത്രമല്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവർ പുതിയതായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെ, ഓംലേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെ, കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നൊക്കെ ഇവരുടെ വീഡിയോ ഓരോന്നും പോയി കണ്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ ആരും തന്നെ ഒന്നും കഴിക്കില്ല. അങ്ങനെയുള്ള ഓരോ വീഡിയോസുകളാണ് ഇവർ ഈ ചാനലിൽ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങളെല്ലാവരും തന്നെ ഈ ചാനലുകളൊക്കെ ഒന്ന് പോയി ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മൂവിലുണ്ടാവും ഹണി, മറക്കാതെ അടിച്ചോളി നമ്മളെ സബ്സ്ക്രൈബറിൻ്റെ അടുത്തുള്ള മണി. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.